നമസ്തേ. സിംഗ്കുവിലെ പൈശാചി കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിർവായർ ഖൽസ ഉന്താദൾ നേതാവ് ബൽവീന്ദർ സിംഗ്, വിശുദ്ധ ഗ്രന്ഥത്തെ ആരഭിമാനിച്ചാലും ഞങ്ങൾ ഇതുതന്നെ ചെയ്യുമെന്നും പോലീസിനോ സർക്കാരിനോ ഒന്നും ഞങ്ങൾ സമീപിക്കില്ലെന്നും സിംഗ്കുവിൽ 35-കാരനായ ദളിത് യുവാവിനെ കൈപ്പത്തിയും കാലും വിച്ഛേദിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ബൽവീന്ദർ സിംഗ് പ്രതികരിച്ചു. കൊല്ലപ്പെട്ട ലഖ്ബീർ സിംഗ് കുറച്ചു ദിവസം മുമ്പാണ് കർഷക സമരഭൂമിയിൽ തങ്ങൾക്കൊപ്പം ചേർന്നതെന്ന് ബൽവീന്ദർ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു. ക്യാമ്പിൽ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ലഖ്ബീർ ഞങ്ങളുടെ വിശ്വാസം ആർജിച്ചുവെന്നും എന്നാൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 പ്രാർത്ഥനാവേളയിൽ അയാൾ വിശുദ്ധ ഗ്രന്ഥം മൂടിയിരുന്ന തുണി മാറ്റി വിശുദ്ധ ഗ്രന്ഥത്തെ അപമാനിച്ചുവെന്നും ഇയാൾ വ്യക്തമാക്കി. സംഭവം ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെട്ടുവെന്നും സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പിടികൂടി കൃത്യമായ മറുപടി നൽകുകയായിരുന്നുവെന്നും ബൽവീന്ദർ പറഞ്ഞു. ലഖ്ബീറിന്റെ കയ്യിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം പിടിച്ചെടുത്തുവെന്നും ഇയാൾ വ്യക്തമാക്കുന്നുണ്ട്. ആരെങ്കിലും അപഹാസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ വിശുദ്ധ ഗ്രന്ഥത്തെ ആരഭിമാനിച്ചാലും ഞങ്ങൾ അവരോട് ഈ രീതിയിൽ മാത്രമേ പെരുമാറുകയുള്ളൂ. ഞങ്ങൾ ഒരു പോലീസിനെയും ഭരണകൂടത്തെയും സമീപിക്കില്ല. ബൽവീന്ദർ സിംഗ് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ലഖ്ബീർ സിംഗിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഹരിയാനയിലെ കുണ്ടലി ജില്ലയിലുള്ള സമരവേദിയിൽ ഇന്നലെ പുലർച്ചെ 5 പോലീസ് സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ബാരിക്കേഡിന്മേൽ ഇടതു കൈപ്പത്തിയും ഒരു കാലും വിച്ഛേദിച്ച് വികൃതമാക്കിയ മൃതദേഹം കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടത്. താഴെ രക്തം തളം കെട്ടിനിന്നിരുന്നു. പരമ്പരാഗത നീലവസ്ത്രമണിഞ്ഞ് കുന്തമേന്തിയ സിഖ് യോദ്ധാക്കളായ നിഹാംഗുകൾ യുവാവിനെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. കൂലി വേലക്കാരനായിരുന്ന ലഖ്ബീറിന് ഭാര്യയും 8, 10, 12 വയസ്സുള്ള 3 കുട്ടികളുമുണ്ട്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ഹരിയാന സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടി. അതേസമയം സംഭവത്തിൽ കൈകഴുകി സമരക്കാർ രംഗത്തെത്തി. കർഷക സമരത്തെ സംഭവവുമായി ബന്ധിപ്പിക്കാൻ ഗൂഢാലോചന നടക്കുന്നതായി സംയുക്ത കിസാൻ മോർച്ച ആരോപിച്ചു. മതപരമായ വിഷയങ്ങളിൽ കിസാൻ മോർച്ചയെ വലിച്ചിഴയ്ക്കരുതെന്ന് കർഷക നേതാവ് ജഗ്ജീത് സിംഗ് ദല്ലേവാൾ പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.